പറവ എന്ന സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന സമയം ചിത്രത്തിൻ്റെ സംവിധായകനായ സൗബിൻ ഷാഗിറിന് മലയാള സിനിമയിൽ ഒരു മുതിർന്ന താരത്തിൻ്റെ കോൾ വരുന്നു. അതിങ്ങനെയായിരുന്നു: സൗബിൻ, എൻ്റെ മകന് സിനിമയാണ് താല്പര്യം, നിങ്ങളുടെ പടത്തിൽ അവനെ അസിസ്റ്റന്റ് ആക്കാമോ? മകനോട് തന്നെ വന്ന് കാണാൻ സൗബിൻ പറയുകയായിരുന്നു. കാണാൻ വന്ന ആ ചെറുപ്പക്കാരനോട് സൗബിൻ്റെ മറുപടി പക്ഷേ മറ്റൊന്നായിരുന്നു: നിങ്ങളുടെ താടി കളയരുത്, എൻ്റെ ഈ പടത്തിൽ നിങ്ങൾക്കൊരു റോളുണ്ട്, കൂടെ അഭിനയിക്കുന്നത് ദുൽഖറാണ്. അന്നുവരെ രണ്ടേ രണ്ട് സിനിമയിൽ മാത്രം മുഖം കാണിച്ച ആ ചെറുപ്പക്കാരന് പറവ എന്ന സിനിമയിൽ അതിലെ കഥാപാത്രവും മുന്നോട്ടുള്ള യാത്രയും പിടിവള്ളിയായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അച്ഛനുണ്ടാക്കിയ പേരിനൊപ്പം വളർന്നു ആ താരം. ഇന്ന് സാക്ഷാൽ മമ്മൂട്ടിക്കൊപ്പം ബ്രഹ്മയുഗത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് കൈയടി വാങ്ങുന്ന താരമായി. പറവ, വരുത്തൻ, ഉണ്ട, ജൂൺ, ജാനേമൻ, അജഗജാന്തരം, രോമാഞ്ചം, പ്രണയവിലാസം, ബ്രഹ്മയുഗം, ഒന്നിനു പുറകെ ഒന്നായി അർജുനശോകൻ അഭിനയിച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിൽ കൈയടി നേടി. യുവത്വം ആഘോഷമാക്കിയ രോമാഞ്ചം തീർത്ത ആരവങ്ങൾ ഒടുങ്ങും മുൻപേ പ്രണയവിലാസത്തിലൂടെ അർജുനശോകൻ ബോക്സ് ഓഫീസിൽ നിന്നും താരമായി. ബ്രഹ്മയുഗത്തിലെ പാണൻ അന്നുവരെ കണ്ട നടനെയല്ല മറ്റൊരു താരത്തിലേക്ക് എത്തിച്ചു. മമ്മൂട്ടിയുടെ മിന്നും പ്രകടനത്തിനൊപ്പം അർജുനശോകൻ മെഴിവോടെ തന്നെ നിന്നു. കഴിഞ്ഞ വർഷത്തെ ഹൊറർ ഹിറ്റായ രോമാഞ്ചത്തിൽ നിന്നും അടിമുടി മാറിയ അർജുനശോകനാണ് ബ്രഹ്മയുഗത്തിൽ. ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കഥാപാത്രം. അധികാരത്തിൻ്റെയും അടക്കിവഴലിൻ്റെയും പ്രതീകമായ കൊടുമ്പൻ പോറ്റിക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന പാണൻ. അർജുനശോകൻ ആ കഥാപാത്രത്തിനായി ചെയ്ത കഠിനാധ്വാനം വെറുതെ ആയില്ല. എങ്ങും അഭിനന്ദന പ്രവാഹം. 4 സീൻ മാത്രമുള്ള ഒരു ഓർമ്മക്കൂട്ട് എന്ന ചിത്രത്തിലൂടെയാണ് അർജുനശോകൻ മുഖം കാണിക്കുന്നത്. ഒരു താരത്തിൻ്റെ മകനായിട്ട് കൂടി പിന്നീടുള്ള യാത്ര കഷ്ടപ്പാടായിരുന്നു എന്ന് പലപ്പോഴായി അർജുനശോകൻ പറഞ്ഞിട്ടുണ്ട്. ചാൻസ് ചോദിച്ച് കാണാത്ത സംവിധായകരും ചെന്നു ചേരാത്ത സിനിമാ സെറ്റുകളുമില്ല. അവിടെ നിന്ന് ബ്രഹ്മയുഗം വരെ എത്തി നിൽക്കുമ്പോൾ അച്ഛൻ്റെ ബ്രാൻഡില്ലാതെ സ്വന്തമായൊരു സ്ഥാനമുറപ്പിക്കാൻ അർജുനും കഴിഞ്ഞു. കട്ടക്കലിപ്പനായി എത്തിയ അജഗജാന്തരത്തിലെ കണ്ണൻ, തുറമുഖത്തിലെ ഹംസ, ഉണ്ടയിലെ സാധാരണക്കാരനായ പോലീസുകാരൻ ഗിരീഷ് പി, ജൂണിലെ ആനന്ദ്, പ്രണയവിലാസത്തിലെ സൂരജ്, സൂപ്പർ ശരണിയിലെ ദീപു, രോമാഞ്ചത്തിലെ സിനു, ഓസ്ലറിലെ സൈക്കോ ആയ കടുവപ്പള്ളി, ജനപ്രിയ താരമായി ഉയരാൻ അർജുനശോകനെ സഹായിച്ച കഥാപാത്രങ്ങളായിരുന്നു ഇതെല്ലാം. വയസ്സ് 31 സിനിമയിൽ സജീവമായിട്ട് 7 വർഷം മാത്രം, ചെയ്തത് 30 സിനിമകളിലും. അപ്പോഴേക്കും അർജുനശോകൻ നല്ല നടനെന്ന പേര് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. താരമെന്ന നിലയിൽ മുതിർന്ന പേരുകളിൽ ഒന്നുമായി. കൈനിറയെ സിനിമകൾ സ്വന്തമാക്കിയ അർജുന് ഇനിയുള്ള വർഷങ്ങൾ നിർണായകമാണ്. ചെറുതിലെ സ്വന്തമായ താരപദവി നിലനിർത്തണം. ബ്രഹ്മയുഗത്തിനും അപ്പുറം കരുത്തുറ്റ വേഷങ്ങൾ ചെയ്യണം. രസിപ്പിച്ചും ഭ്രമിപ്പിച്ചും ഈ യുവനായകൻ മുന്നേറട്ടെ.